ഹലോ ഫ്രണ്ട്സ്, രുചികരമായ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആവശ്യമായ കാര്യങ്ങൾ: പാഷൻ ഫ്രൂട്ട് ഒരു 15 to 20 എണ്ണം വരെ, പഞ്ചസാര 750 ഗ്രാം, ചെറുനാരങ്ങ 2 എണ്ണം പിഴിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ്. ആദ്യം നന്നായിട്ട് കഴുകിയ ഈ പാഷൻ ഫ്രൂട്ട് നെടുകയെ മുറിച്ച് അതിൻ്റെ അകത്തെ ആ മാംസമായ ഭാഗം ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുക. ഇത് നന്നായിട്ട് ഇളക്കി അതൊരു നല്ലൊരു പരുവത്തിലാക്കുക. ഇനി നമുക്കിതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനാവശ്യമുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജ്യൂസറിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ജ്യൂസറിലിട്ട് അടിക്കുമ്പോൾ ഇതിൻ്റെ കുരു അരഞ്ഞ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ മിക്സി ഇല്ലെങ്കിൽ നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് ഒഴിക്കാൻ വേണ്ടി പഞ്ചസാര ലായനി ഉണ്ടാക്കണം. അതിനുവേണ്ടി 3/4 കിലോ പഞ്ചസാര 750 മില്ലി ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. ഇത് തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മൂട്ടായി പറ്റി പിടിച്ചിരിക്കും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ലായനി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 10 മിനിറ്റ് അടുപ്പിച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇത് തിളപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 2 ചെറുനാരങ്ങ നീര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ആറിക്കഴിയുമ്പോഴത്തേക്ക് ആ പഞ്ചസാര ക്രിസ്റ്റലാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു നുള്ള് ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർക്കും, ആ പഞ്ചസാരയുടെ കട്ടി പോകാൻ വേണ്ടി. ഇനി നമ്മളിത് ആറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ജ്യൂസിലേക്ക് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അത് പരുവത്തിലൊന്ന് ആയിക്കോളെ. ഏകദേശം രണ്ടും കൂടി അങ്ങ് മിക്സായിട്ട് നല്ലൊരു കോൺസെൻട്രേറ്റഡ് സ്ക്വാഷ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഇതങ്ങ് ഇളക്കി കഴിയുമ്പോൾ ആവശ്യത്തിന് ഒരു 2-3 കുറച്ച് കുരു, നമ്മുടെ ആവശ്യം അനുസരിച്ച് കുരു ഇടുകയാണ്, നല്ല ഭംഗിയിലുള്ള അപ്പോൾ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് കിട്ടും. ഇനി നമുക്കിത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.